ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ നിന്ന് മുന്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുന്തിരി എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്നും അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മുന്തിരിയുടെ തൈയാണ് ഇപ്പോൾ കാണിക്കാൻ പോണത്. ഇതാണ് മുന്തിരിയുടെ തൈ വെച്ചിട്ടുണ്ടത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലം ആവറേ ഉണ്ടാവും. 2 കൊല്ലം 1.5 കൊല്ലം ആവറേ ഉണ്ടാവും. ഇപ്പോൾ വെക്കുമ്പോൾ ചെറിയൊരു തൈയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വണ്ണം ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിങ്ങനെ വളർന്നിട്ട് മൊത്തം പടർന്നു പോയി കാണുന്നുണ്ടാവും. പിന്നെ നമ്മളിതിനെ വെള്ളമായിട്ട് ജൈവവളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളിതിൽ ഡെയിലി രാവിലെ ഒന്ന് ചാണകവെള്ളം കലക്കിയിട്ട് ഒഴിച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചിക്കനും മീനും കഴിക്കാനൊക്കെ ഇതുണ്ടായിരുന്നു ബ്ലഡ്. ആ ബ്ലഡിൻ്റെ ഒന്ന് നമ്മൾ ഒഴിച്ചെടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ എല്ലുപൊടിയൊക്കെ ഇട്ടിറക്കാറുണ്ട് അതിന് വളർത്താൻ വേണ്ടിയിട്ട്. വേറെ നമ്മൾ വേറെ അധികം വളർന്നിടുന്നില്ല. വള്ളികളുടെ മുകളിലൊക്കെ ഇലകൾ കുറവായിട്ടാണ് നമ്മൾ കണ്ടാവുക. അത് ഇപ്പോൾ നമ്മൾ ഈ മഴക്കാലം കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയത്താണ് നമ്മൾ ഇതിൻ്റെ ഇലകൾ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴാണ് പുതിയ ഇത് വരില്ലു, ഇലകൾ വരില്ലു. അപ്പോഴാണ് അതിൻ്റെ മുകളിൽ മുന്തിരി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇപ്പോൾ മുന്തിരി ഉണ്ടായിരിക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ മുകളിൽ മുന്തിരി നിൽക്കുന്ന കാണാം പല സൈസിലായിട്ട്. ഇപ്പോൾ ഒരു പൂട്ടുള്ള മുന്തിരി വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പൂട്ട് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നമ്മുടെ മുന്തിരി പൂട്ട് കാണാൻ പറ്റും. പൂട്ടിട്ടിപ്പോൾ കായയുണ്ട്. ഇത് ഏകദേശം ഇപ്പോൾ പൂട്ടിന് ശേഷം ഒരു 2 ആഴ്ചയുടെയുള്ളിലാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്. അപ്പോൾ നമ്മുടെ മുന്തിരിയുടെ മുകളിൽ ഏകദേശം കുറച്ച് മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഇത്ര പേർക്കുള്ള കുറേ മുന്തിരികളുണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ മുന്തിരിയുടെ മുകളിൽ മുന്തിരി ഉണ്ടാവാത്ത കുറേ ആൾക്കാരുണ്ടാവും വീട്ടിൽ വെച്ചിട്ടും. അപ്പോൾ നമ്മൾ ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ഇല്ലേ മുന്തിരി വളർത്തിയതിന് ശേഷം മുന്തിരി ഉണ്ടാവുന്നില്ല വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഇലകളും ഇതൊക്കെ ഇല്ലേ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ ഏകദേശം ഇവിടേക്ക് എത്തുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കളയാം. വളർന്നു പോയാൽ മാത്രം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന അതിൻ്റെ മുകളിൽ മുന്തിരി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ടോ. നമ്മൾ ഇവിടെ കട്ട് ചെയ്താണ് ഇതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ വരാത്തതുകൊണ്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടുന്ന് പുതിയൊരു ചെനച്ച വന്നപ്പോൾ അതിൻ്റെ മുകളിലുണ്ടോ മുന്തിരി കായിട്ടെടുക്കണത്. ഇതുപോലെയാണ് മുന്തിരി കായിട്ടെടുക്കുക. നമ്മൾ നല്ല വളം ഇട്ട് തുടങ്ങിയാൽ ഒരു ആദ്യത്തെ കൊല്ലം നമുക്ക് കുറച്ച് മുന്തിരി കിട്ടുള്ളൂ. പിന്നെ 2ാമത്തെ കൊല്ലം മുതൽ കുറേ മുന്തിരിയായിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മുടെ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മുന്തിരിയുടെ അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരിയുടെ മുകളിൽ സമൃദ്ധിയായിട്ട് മുന്തിരി ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ അവിടെ നിന്ന് ജസ്റ്റ് വീടിൻ്റെ മുറ്റത്തുണ്ടായതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഒന്ന് പന്തലിട്ടിട്ട് പൊക്കിയതാണ് മുരാളിനെ ഇങ്ങോട്ട് പടത്താൻ വേണ്ടിയിട്ട്. അവിടെ വേറെ ഒന്നുമില്ല. അതിൻ്റെ മുകളിലും കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ജസ്റ്റ് അച്ഛൻ വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അച്ഛൻ ഇതിൻ്റെ മുകളിൽ കിട്ടാണ്. പിന്നെ നമ്മുടെ കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെയ്യണ കൃഷിയല്ല കേട്ടോ, അച്ഛൻ ചെയ്യണ കൃഷിയാണിത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നെയുള്ളൂ. ഇത് നമ്മുടെ മുന്തിരിത്തൈകൾ ഉണ്ടാക്കണത് എങ്ങനെയാ വെച്ചാൽ, നമ്മളിതിൻ്റെ ഏകദേശം ഒരു ഇത്ര മൂന്ന് വേരില്ല ഏകദേശം ഇങ്ങനത്തെ വേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നേരെ ഒരു ഏകദേശം ഈ റേഞ്ചിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മണ്ണിൽ ജസ്റ്റ് ഇട്ടാൽ മതി, കുഴിച്ചിട്ടാൽ മതി. അപ്പോൾ അത് സാധനം എന്തായാലും 100% പിടിച്ചു തരും. ആൾക്കാർ ചോദിച്ചു നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് മുന്തിരി ഉണ്ടാവണമെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണത്. പിന്നെ കുറേ ആൾക്കാരുടെ വീട്ടിലായാലും മുന്തിരി പടർന്നു പോയതിനു ശേഷം 5-6 മാസം മുന്തിരി പടർന്നു പോയതിനു ശേഷം മുന്തിരി ഇങ്ങനെ കായ്ക്കണില്ല, പടർന്നു പോയോണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു
അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക, അതിൻ്റെ എല്ലാം തണ്ടുകളൊക്കെ ഒന്ന് ഏകദേശം ഈ ചെറുതൊക്കെ വരുമ്പോൾ അത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതിൻ്റെ മുകളിൽ പുതിയതൊന്നുണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ മുന്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ, മുന്തിരി തൈ നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ചാൽ മതി, പിന്നെ നമ്മൾക്ക് മുന്തിരി തൈ മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുന്തിരി ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ തന്നെ 2-3-4 മാസം കൊല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു വിളവ് മാത്രമല്ല, ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം വന്നതിന് ശേഷം തന്നെ വിളവ് എടുത്തതിന് ശേഷം മുന്തിരിയുടെ ഇലകളൊക്കെ ഓട്ടോമാറ്റിക് വാടിപ്പോയി. അപ്പോൾ നമ്മൾ ചോദിച്ചു അത് വാടി ഉണങ്ങി വെച്ചിട്ട് അതിൻ്റെ പറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് ഒരു ടൈം ആകുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ വാടിപ്പോവും, പിന്നെയാണ് വീണ്ടും അടുത്ത ഇത് വരിക. അപ്പോൾ അങ്ങനെ ആർക്കും പറ്റരുത്. നമ്മൾ എങ്ങനെയാണ് പുതിയ മുന്തിരി തൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ഈ ഏകദേശം ഈ വണ്ണം വന്നിട്ടുള്ള കമ്പോളൊക്കെ ഇല്ലേ, ഈ വണ്ണം വന്ന കമ്പ് ഒരു 1 അടി അല്ലെങ്കിൽ 1.5 അടി ഇതിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ഗ്രോ ബാഗിലോ എങ്ങനെയെങ്കിലും ഒരു ഇതിൻ്റെ കുത്തി വെച്ചാൽ മതി. ഇതിൻ്റെ ഈ തണ്ട് കുറച്ച് മണ്ണിലേക്ക് താത്തിയിട്ട് കുത്തി വെച്ചാൽ മതി, ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ മുളയ്ക്കും, അല്ലെങ്കിൽ വെള്ളത്തിലിട്ടാലും മതി. അപ്പോൾ തന്നെ ഒരു വേര് വന്നിട്ട് മുളച്ച് വരും. ഞാൻ വേര് വന്ന് കാണിച്ചു തരാം. ഏകദേശം നമ്മുടെ മുന്തിരിയുടെ മുകളിൽ അല്ലെങ്കിൽ വേര് വരും എന്നല്ല, ഇതുപോലെയൊക്കെ വേര് പൊട്ടിയാണോ ഇപ്പോൾ തന്നെ വേര് ഉണ്ടോ മുളച്ച് വേരുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളോ? അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മുന്തിരി ഉണ്ടാവില്ല എന്ന് കുറേ ആൾക്കാർക്ക് ധാരണ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മുന്തിരി ഉണ്ടായിട്ട് ഇതുവരെയും കായ മുന്തിരി പടർന്നതിന് ശേഷം കായ ഉണ്ടാവാണ്ടിരിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്, അതൊന്ന് മാറിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിങ്ങനെ ഉണ്ടായി മുന്തിരി തൈ പടർന്നതിന് ശേഷം മുന്തിരി ഉണ്ടാവാത്തവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും, പിന്നെ എല്ലാ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, നമ്മളത് പരിഹരിച്ച് തരാം. കഴിഞ്ഞ പ്രാവശ്യം മുന്തിരി വിളവെടുത്തതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടിയിരുന്നതായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന്, അപ്പോൾ അവർക്ക് ഈ മുന്തിരി പടർത്തുന്നവർക്കുണ്ടെങ്കിൽ അത് ഒരു ഉപകാരമാവും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ജസ്റ്റ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുക.